അപ്രതീക്ഷിതമായെത്തിയ അന്ധതയെ അവഗണിച്ച് മാപ്പിളപ്പാട്ടിന്റെ പാലാഴി തീർക്കുന്ന വാഴക്കാട് സ്വദേശിയായ പി എച്ച് അബ്ദുള്ള മാഷിന് സ്നേഹവിരുന്നൊരുക്കി ശിഷ്യഗണങ്ങളും കലാകാരന്മാരും. കാഴ്ച തിരിച്ചു കിട്ടുന്നതിനായി പ്രമേഹം നിയന്ത്രിക്കുന്ന ചികിത്സയ്ക്കായി എത്തിയ കോട്ടയ്ക്കൽ വലിയ പറമ്പിലെ അൽഷാഫി ആയുർവേദ ക്ലിനിക്കിലായിരുന്നു സംഗീത സായാഹ്നം ഒരുക്കിയത്. അൽഷാഫി ആയുർവേദ ക്ലിനിക്കിൽ പി എച്ച് അബ്ദുള്ള മാഷിനൊരുക്കിയ മാപ്പിളപ്പാട്ടുകളും ഗസലുകളും ഒന്നിനൊന്ന് മികച്ചതായി മാറി. മാപ്പിള കലാ അക്കാദമി സംസ്ഥാന പ്രസിഡന്റും സൊസൈറ്റി ഫോർ നാഷണൽ എംപവർമെന്റ് ഹെറിറ്റേജ് ആർട്സ് മ്യൂസിക് സ്നേഹം എന്ന സംഘടനയുടെ ചെയർമാനുമാണ് അബ്ദുള്ള മാഷ്. ഒരുപാട് ഗാനങ്ങൾ ഇദ്ദേഹത്തിന്റെ സ്വരമാതിരിയിൽ പിറന്നിട്ടുണ്ട്. ദുബായിലൊരു പ്രോഗ്രാമിനെത്തിയപ്പോഴാണ് മാഷിന്റെ കാഴ്ച നഷ്ടപ്പെട്ടത് അറിയുന്നത്. നീണ്ട ചികിത്സകൾ നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. തുടർന്നാണ് യുഎയിൽ വിദഗ്ധ ചികിത്സ നടത്താൻ തീരുമാനിച്ചത്. പ്രമേഹം കൂടുതലുള്ളതും തിരിച്ചടിയായി. ഇതോടെ സംഘടനയിൽ തന്നോടൊപ്പം പ്രവർത്തിക്കുന്ന ഡോക്ടർ അനീഷയുടെ സഹായം തേടി ചികിത്സയ്ക്കെത്തിയ മാഷിന് സംഗീത വിരുന്നൊരുക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ആയിരത്തിലധികം മാപ്പിളപ്പാടുകൾ പാടി ഹൃദയം കവർന്ന മാഷിന് ആയുരാരോഗ്യം നേരാൻ നിരവധി പേരാണ് കോട്ടക്കലിൽ എത്തിയത്. സൗദി അറേബ്യ, ബഹ്റൈൻ, യുഎഇ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ചികിത്സ തേടിയെത്തിയവരും മെഹ്ഫിലിന്റെ ആസ്വാദകരായി മാറി. ഇവരോടൊപ്പം സ്വന്തമായി രചിച്ച ദേശഭക്തി ഗാനവും മാഷ് ആലപിച്ചത് നിറഞ്ഞ കയ്യടിയോടെയാണ് ആസ്വാദകർ സ്വീകരിച്ചത്. മാപ്പിളപ്പാട്ടിന്റെ തനിമയും സംസ്കാരവും നിലനിർത്താൻ കൂട്ടായ പ്രവർത്തനം അനിവാര്യമാണെന്ന് അദ്ദേഹം മലബാർ ടൈംസ് ന്യൂസിനോട് പറഞ്ഞു. മാപ്പിളപ്പാട്ട് എന്ന് പറഞ്ഞാല് ഒരു കാലഘട്ടത്തില് മാപ്പിളപ്പാട്ട് എന്ന് പറഞ്ഞാല് നമ്മളെ എല്ലാം സാമൂഹ്യ മേഖലകളിലൊക്കെ സജീവമായിട്ട് ഇടപെട്ട ഒരു മേഖലയായിരുന്നു മാപ്പിളപ്പാട്ടിൻ്റെ മേഖല എന്ന് പറഞ്ഞാൽ. നമ്മളെ സ്വാതന്ത്ര്യ സമരത്തിൽ പോലും വലിയ പങ്ക് മാപ്പിളപ്പാട്ടുണ്ട്. മാത്രമല്ല, നമ്മളെല്ലാ മേഖല, അത് കുടുംബജീവിതമാകട്ടെ, കാർഷിക മേഖല ആകട്ടെ, നമ്മളെ നാട്ടിൻ പുറങ്ങളിലെ ജീവിതങ്ങളാവട്ടെ, ഇതിനെക്കുറിച്ചൊക്കെ മാപ്പിളപ്പാട്ട് പ്രതിപാദിച്ചിരുന്നു. പണ്ടത്തെ കവികൾ അങ്ങനെയായിരുന്നു. ആ ഓരോ പാട്ടിനും വലിയ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഇന്ന് എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഇക്കിളിപ്പെടുത്തുന്ന ഒരു 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 ശൈലിയിലേക്ക് മാപ്പിളപ്പാട്ട് പോവുകയാണ്. അത് നമ്മളെ വളരെ സങ്കടപ്പെടുന്നുണ്ട്. പണ്ടത്തെ പാട്ടിൻ്റെ മൈലേജ് വളരെ. മാപ്പിളപ്പാട്ടുകളുടെ അർത്ഥം വ്യക്തമാക്കുന്ന ഒരു പിടി നല്ല ഗാനങ്ങളും അദ്ദേഹം ടൈംസ് ന്യൂസുമായി പങ്കുവച്ചു. എന്തൊരു സുന്ദരവാണിത് ബസ്സിൽ കേറുന്നെങ്ങനെ നമ്മൾ പന്തയം വെച്ചൊരു പാച്ചിൽ നേരിൽ കാണണ്ടേ, പന്തുകൾ തട്ടിണ പോലെ തട്ടി താഴെ തെറുപ്പിച്ച് കുന്തിരി ചാടി പോണൊരു പോക്കും കാണണ്ടേ. ബസ്സിൽ നമ്മൾ കേറും മുന്നെ റൈറ്റെന്ന് വിളിക്കും, അസലായിട്ടൊരു തള്ള് പുറകിന്ന് ലഭിക്കും, ബസ് പിന്നെ വേണം പോലെ മുന്നോട്ടായി പറക്കും. ഡോക്ടർ അനീഷ, ഡോക്ടർ അംസ, മുനിസിപ്പൽ കൗൺസിലർ റഹീം എന്ന നാണി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സംഗീത വിരുന്ന് ഒരുക്കിയത്. വാഴയൂർ സ്വദേശിയായ മാഷ് അറബിക് അധ്യാപകനായിരുന്നു. തലശ്ശേരി പാലിയാട് ജെ ബി എസ് സ്കൂളിൽ നിന്നുമാണ് വിരമിച്ചത്. ഹയർനീസയാണ് ഭാര്യ. നാലു മക്കളാണ് അബ്ദുള്ള മാഷിനുള്ളത്. പാട്ടിനൊപ്പം നിരവധി ബോധവൽക്കരണ പരിപാടികളും നയിച്ചിട്ടുള്ള മാഷിന് രാജ്യത്തും വിദേശത്തുമായി നിരവധി ശിഷ്യഗണങ്ങളാണുള്ളത്. അടുത്തയാഴ്ച ചികിത്സയ്ക്കായി യുഎയിലേക്ക് യാത്ര തിരിക്കും. ന്യൂസ് ബ്യൂറോ, കോട്ടയ്ക്കൽ.